1842 ഏപ്രിൽ 2 ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ദരിദ്ര മാതാപിതാക്കളിൽ നിന്ന് ഭൂജാതനായ വിശുദ്ധ ഡൊമിനിക് അന്യാദൃശ്യമായ സ്നേഹത്തിലും അനുസരണയിലും പ്രായത്തെ കവിഞ്ഞ പക്വതയിലും വളർന്നു. 12 മൈലുകളിലേറെ സഞ്ചരിച്ച് സ്കൂളിൽ പോയിരുന്ന അവൻ 7-ാം വയസ്സിൽ അതീവ ഒരുക്കത്തോടെയും അതിയായ തീക്ഷ്ണതയോടെയും ആദ്യ കുർബാന സ്വീകരിച്ചു. അടുക്കലടുക്കൽ കുമ്പസാരിക്കുമെന്നും കടപ്പെട്ട ദിനങ്ങൾ വിശുദ്ധമായി ആചരിക്കുമെന്നും യേശുവും മറിയവും തന്റെ ഏറ്റവും പ്രിയ സ്നേഹിതരായിരിക്കുമെന്നും പാപത്തേക്കാൾ ഭേദം മരണമെന്നും ദൃഢപ്രതിജ്ഞയെടുത്ത ഡൊമിനിക് മരണം വരെ അത് പാലിച്ചു. പഠനത്തിൽ അതീവ സമർത്ഥനായിരുന്ന അവൻ പൗരോഹിത്യം ഉദ്ദേശിച്ച് ടൂറിനിലുള്ള ഡോൺ ബോസ്കോയുടെ ഒറേറ്ററിയിൽ ചേർന്നു. അധികാരികളുടെ അനുവാദത്തോടുകൂടി അമലോത്ഭവ ഭക്തി പ്രചരിപ്പിക്കാനായി 1856 ഡൊമിനിക് ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. കൂട്ടുകാരുടെ തെറ്റുകൾ സ്വയം ഏറ്റെടുത്ത് ശിക്ഷ വാങ്ങുന്നതും വഴക്കിടുന്നവരുടെ മധ്യേ ക്രൂശിത രൂപം പിടിച്ച് അവരെ രമ്യതപ്പെടുത്തുന്നതുമൊക്കെ ആ കുഞ്ഞു വിശുദ്ധന്റെ പ്രേഷിത പ്രവർത്തനങ്ങളായിരുന്നു. ഇംഗ്ലണ്ടിന്റെ മാനസാന്തരത്തെപ്പറ്റിയും അതിൽ പാപ്പയുടെ പങ്കിനെപ്പറ്റിയും ഡൊമിനിക്കിന് ലഭിച്ച ദർശനം വിശുദ്ധ ഡോൺ ബോസ്കോ പിന്നീട് 9-ാം പിയൂസ് പാപ്പയെ അറിയിക്കുകയും പാപ്പ ആ സന്ദേശം സ്വീകരിക്കുകയുമുണ്ടായി. വളരെ മോശമായ ആരോഗ്യസ്ഥിതിയോടെ ഒറേറ്ററി വിട്ട് സ്വഭവനത്തിലേക്ക് പോയ ഡൊമിനിക് തന്റെ നിത്യഭവനത്തിലേക്കുള്ള യാത്രയ്ക്കായി ഏറ്റവും വിശുദ്ധിയോടെയും ആഗ്രഹത്തോടെയും ഒരുങ്ങിക്കൊണ്ടിരുന്നു. 1857 മാർച്ച് 9 കുഞ്ഞു ഡൊമിനിക് നിഷ്കളങ്കതയുടെയും വിശുദ്ധിയുടെയും ദൈവസ്നേഹത്തിന്റെയും ദൈവമാതൃഭക്തിയുടെയും പാരമ്യത്തിൽ തന്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു.